ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അറബിക് ചോറിനൊപ്പമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ദക്കൂസ് എന്നാണ് പറയുക. ചിലടത്ത് തക്കാളി ചട്നി എന്നൊക്കെ പറയുന്നുണ്ട്, ശരിക്ക് ദക്കൂസ് എന്നാണ് ഞങ്ങളൊക്കെ പറയുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യത്തിന് ഞാനിവിടെ എത്തിക്കുന്ന ഒരു 4 തക്കാളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു പിടി പുതിന, ഒരു സവോള, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂണ് വിനീഗർ, പിന്നെ ഒരു സ്പൂണ് കെച്ചപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുന്നതിന് അനുസരിച്ചിട്ട് നിങ്ങൾ പച്ചമുളക് ആഡ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് കുരുമുളകും ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു സ്പൂണ് വിനീഗറും പിന്നെ കെച്ചപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഞാൻ കുവൈറ്റിൽ നിന്നാണ് ഇത് ദക്കൂസ് എന്നുള്ളൊരു പേര് വന്നത്. പല സ്ഥലത്തും പല പേരാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്നത് ദക്കൂസ് എന്നുള്ള പേര് കാരണം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് നമ്മൾ മന്തി, പിന്നെ അതുപോലെ തന്നെ മധുഹൂദ്, മജ്ബൂസ്, അങ്ങനെ അറബിക്ക റൈസിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ കുറേ വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇത് ഒന്നൊരുത്തിരി നമ്മൾ മിക്സിയിലൊക്കെ ഒന്നിട്ട് അടിക്കുമ്പോൾ, മിക്സർ ജാറിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിക്കാം, കുറേ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.